السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആദ്യമേ അള്ളാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നമസ്കരിച്ച ഒരുപാട് ഒരുപാട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിളാ നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാത്തിഹി. അള്ളാഹുവിനെ സർവ്വ സ്തുതിയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. എന്തുണ്ടെച്ചാൽ സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ എല്ലാവിധ ഖൈറും ബർക്കത്തും വിട്ടു കൊടുക്കട്ടെ. അമീൻ. ഇന്നലെ തഹജ്ജുദിന് ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ടാകും. അതേപോലെ ഒരുപാട് ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ അള്ളാഹു വിശാലമാക്കിയിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു ഉണ്ടാക്കി. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പറയുന്നത് ഹഖാണ് എന്നുള്ള ബോധമുണ്ടാവണം. ഇത് വലിയൊരു ദൃഷ്ടാന്തമാണ്. യഥാർത്ഥത്തിൽ സഹാബാക്കളെ പോലെ തന്നെ അദ്ദേഹം ഒരു ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ എതിരെ നിൽക്കുക, ലംഘിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ വിശാലമായ മനസ്സിട്ടതുകൊണ്ട്, ഭയപ്പാടുള്ള ഹൃദയം ഇട്ടതുകൊണ്ട് അദ്ദേഹം ഒരു പലിശേൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വണ്ടി വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാം, അള്ളാഹു അൽ ഗനി സർവേശ്വരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖജനാവ് തുറന്നിട്ട് കൊടുത്തൊരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനാണ്. നമ്മൾ ഓരോരുത്തരും ഒന്നൊന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ധിക്കാരം ഉണ്ടാവരുത്. അറിഞ്ഞും കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ ആരും ലംഘിക്കരുത്. ഒന്ന് നമ്മളങ്ങനെ ജീവിച്ചൊക്കെ സഹോദരന്മാരെ, അകേ പറഞ്ഞ് കൃത്യമായി അഞ്ച് ജമാഅത്തും തഹജ്ജുദും ഖുർആനിനോടുള്ളൊരു ആത്മബന്ധവും, പിന്നെ നമ്മൾക്കറിയാം നമ്മളിവിടൊക്കെ അള്ളാഹുവിനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകുറ്റിൽ നിന്ന് നമ്മൾ 100% വിട്ടു നിന്ന് നോക്കുക, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 ബർക്കത്തിട്ട് തരും. ബർക്കത്ത് പറഞ്ഞതാണ് സഹോദരന്മാരെ, ചിലപ്പോൾ അഞ്ച് മാസം ജോലി ചെയ്താലും നമ്മൾക്ക് കിട്ടാത്ത 100,000 അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ദിവസത്തിനുള്ള അള്ളാഹു അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത്. ഇതാണ് ബർക്കത്ത്. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുടെ ദയവ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഇത് ഈ കാശ് കൊടുത്ത് ഓരോരുത്തരും അള്ളാഹു ഒരുപാട് ഒരുപാട് അവരുടെ സമ്പത്തിൻ്റെ വലുപ്പമെല്ലാം മറിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ വലിയ വിശാലത അള്ളാഹു സ്വീകരിക്കട്ടെ, തൃപ്തിപ്പെടട്ടെ. അള്ളാഹു ഒരുപാട് ഒരുപാട് ഇനിയും വിശാലമാക്കി കൊടുക്കട്ടെ. അവരെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തിട്ട് കൊടുക്കട്ടെ. അവർ ഈമാനിലും ആഫിയത്തിലും ഭക്ഷണത്തിലും സമ്പത്തിലും വീട്ടിലും മക്കളിലും ജോലിയിലും എല്ലാറ്റിലും അള്ളാഹു ഒരുപാട് ബർക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മങ്ങൾ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരുടെ ഇതുവരെ വന്ന് ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക, ഇന്ന് തൊട്ട് ഞാൻ അറിഞ്ഞും കൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കില്ല, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കില്ല, അങ്ങേയറ്റം നിഷ്കളങ്കനായിട്ട് നടക്കും, വിനയാന്വിതനായിട്ട് നടക്കും, അള്ളാഹുവിന് ഒരുപാട് ഭയപ്പാടോടെ നടക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തു നോക്കൂ സഹോദരന്മാരെ. നമുക്ക് നല്ലൊരു ഉമ്മത്തായിട്ട് മാറും, നമ്മൾ നല്ലൊരു ഉമ്മത്തായിട്ട് മാറും. സഹാബാക്കളുടെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെയാണ്. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മ നിന്ന് വിട്ടുനിന്നു. അതേപോലെ വേറൊരു വിഭാഗം, ഒരുപാട് പേർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തവർ അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത നിമിത്തം അവർ മറ്റുള്ളവരെ സഹായിച്ചു. അള്ളാഹു സമ്പത്ത് കൊടുത്ത് സഹായിച്ച എല്ലാവരും എല്ലാവിധ ഷെറിൽ തൊട്ട്, ഫിത്നയിൽ തൊട്ട്, രോഗങ്ങൾ തൊട്ട്, എല്ലാറ്റിനും തൊട്ട് നമ്മൾ ഓരോരുത്തരും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മനോഹരമാക്കി തരട്ടെ, ഭംഗിയാക്കി തരട്ടെ. അള്ളാഹു നമ്മൾക്ക് ഒരുപാട് ഇജ്ജത്ത് ഇട്ട് തരട്ടെ. നിങ്ങളെപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുക, ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരെ ക്ഷണിക്കുക. ക്ഷണിക്കേണ്ടത് സംഘടനയിൽ ലെക്കല മറിച്ച് അള്ളാഹുലേക്ക് ക്ഷണിക്കുക. അള്ളാഹുവിൻ്റെ ഭയപ്പാട്, അള്ളാഹുവിനോട് സ്നേഹം, അതേപോലെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ പറയുക. അതേപോലെ തന്നെ ഖുർആനിലേക്ക് ഒരു ആത്മബന്ധമുണ്ടാക്കുക. എന്നിട്ട് പറയുക, നമ്മൾ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റുകുറ്റങ്ങളും ഒന്നും ചെയ്യാതെ, ആരും വേദനിപ്പിക്കാതെ, ആരും നോവിക്കാതെ, അങ്ങനത്തെ ഒരു വിശാല ഹൃദയമായിട്ട്
എത്രത്തോളം നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നു അത്രത്തോളം ചെയ്താൽ ഇൻഷാല്ലാ ഇൻഷാല്ലാ നമ്മൾ ഓരോരുത്തർക്കും നല്ലൊരു ഉമ്മത്തായിട്ട് നമ്മൾക്ക് മാറണം. ഇസ്സത്തുള്ള അന്തസ്സുള്ള സഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ച് അതേപോലത്തെ ഒരു ഉമ്മത്തായിട്ട് നമ്മൾക്ക് മാറണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും എല്ലാവിധ ആപത്തിൽ നിന്നും ഫിത്നയിൽ നിന്നും ഷെറിൽ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നല്ല ഈമാനും ആഫിത്തും അവസാനത്തെ ശ്വാസം വരെ ഇട്ടരട്ടെ. ഒരുപാട് 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 അള്ളാഹുവിന് തൃപ്തിയുള്ള ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, തൃപ്തിപ്പെടട്ടെ. ഏറ്റവും നല്ല മനോഹരമായ ഈമാൻ്റെ അവസ്ഥയിൽ സുജൂദിലായിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരണപ്പെട്ട് നമ്മളെ മക്കളിൽ നല്ല ഹിദായത്ത് ഇട്ട് കൊടുത്ത് മക്കളെയും നമ്മളെയും മാതാപിതാക്കളെയും എല്ലാവരും എല്ലാവരും നാളെ പരലോകത്ത് കുടുംബസമേത ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.